നമസ്കാരം. ഷോർണൂർ MLA PK ശശിക്കെതിരെ DYFI-ക്കാരിയായ യുവതി നൽകിയ പരാതിയെക്കുറിച്ച് CPM സെക്രട്ടേറിയറ്റ് ഔദ്യോഗിക വിശദീകരണം നൽകി. പരാതി ഓഗസ്റ്റ് 14 പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് കിട്ടിയിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ പരാതിക്കാരിയുടെ വിശദീകരണം കേട്ടു. PK ശശിയെ AKG സെന്ററിൽ വിളിച്ചു വരുത്തി വിശദീകരണം തേടി. ഓഗസ്റ്റ് 31 പാർട്ടി സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്തു. അന്വേഷണത്തിന് PK ശ്രീമതി, മന്ത്രി AK ബാലൻ എന്നിവരെ ചുമതലപ്പെടുത്തി. റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടിയുണ്ടാകും. സംസ്ഥാന നേതൃത്വം പരാതി പൂഴ്ത്തി. കേന്ദ്ര നേതൃത്വം ഇടപെട്ട് അന്വേഷണത്തിന് തീരുമാനിച്ചു. ഈ വിമർശനം പാർട്ടി തള്ളി. മാധ്യമങ്ങളും കോൺഗ്രസും BJPയും ചേർന്ന് പ്രചരിപ്പിച്ചതാണത്തെ ഇതെല്ലാം. സ്ത്രീ സുരക്ഷയ്ക്ക് മറ്റാരും നൽകാത്ത പ്രാധാന്യം CPM നൽകുന്നു എന്ന് വാദിക്കുന്ന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിൽ പരാതി എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല എന്ന കാര്യം എന്തായാലും ഇല്ല. പാർട്ടിയുടെ ഭരണഘടനയ്ക്കും അന്തസ്സിനും സദാചാര്യ മൂല്യത്തിനും യോജിക്കുന്ന തീരുമാനമാവും ഉണ്ടാവുക. PK ശശി MLAക്കെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്ന പീഡന പരാതി പാർട്ടിയിൽ തന്നെ തീർക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്ന പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ വിശദീകരണം ജനത്തിന് ബോധ്യപ്പെടുന്നതോ? സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. പാർട്ടിക്ക് ബോധ്യപ്പെട്ടാൽ പരാതി തീരുമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, KPCC സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല, ഇടതു നിരീക്ഷകൻ NM പിയേഴ്സൺ എന്നിവർ. PK ശശി MLAക്കെതിരെ ഉയർന്നിരിക്കുന്ന പരാതിയിൽ ആദ്യമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഔദ്യോഗികമായി വിശദീകരണം നൽകിയിരിക്കുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നത് യുവതിയുടെ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതായത് PK ശശി MLAക്കെതിരെയാണല്ലോ യുവതി പരാതി ഉന്നയിച്ചത്, ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഏകകണ്ഠമായി തീരുമാനിച്ചിരിക്കുകയാണ്. PK ശ്രീമതി ടീച്ചർ, മന്ത്രി AK ബാലൻ എന്നിവരെ പരാതി അന്വേഷിക്കാൻ സെക്രട്ടേറിയറ്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓഗസ്റ്റിന് 31 തന്നെ ചുമതലപ്പെടുത്തിയതാണ്. തുടർന്ന് ചുമതലപ്പെട്ടവർ അന്വേഷണ നടപടി ആരംഭിച്ചിട്ടുമുണ്ട്. അവരുടെ റിപ്പോർട്ട് കിട്ടിയ ഉടനെ പാർട്ടി ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി എടുക്കുന്നതാണ്. ഇതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന. ഈ പ്രസ്താവന വന്ന ഉടനെ തന്നെയാണല്ലോ രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരിക്കുന്നത്, ഇത് ബോധ്യമായിട്ടില്ല, മന്ത്രി തന്നെ ഈ സമിതിയിൽ വന്ന് അന്വേഷണം നടത്തുന്നത് ശരിയായ കാര്യമല്ല, അതും നിയമമന്ത്രി തന്നെ ഇങ്ങനെ അന്വേഷിക്കുന്നത് ശരിയല്ല, പാർട്ടി തലത്തിലല്ല ഈ അന്വേഷണം വേണ്ടതെന്ന്. എന്താണ് ഇങ്ങനെ ഒരു പ്രസ്താവനയ്ക്ക് കാരണം? അല്ല, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മഞ്ജീഷ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, 31 തന്നെ ഇത്തരത്തിൽ ഈ രണ്ടംഗ കമ്മീഷനെ നിയോഗിച്ചിരുന്നു എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനരഹിതമാണ്. കാരണം അത് സംശയം ജനിപ്പിക്കുന്നതാണ്. ഇവിടെ 14 കൊടുത്ത പരാതിയെ സംബന്ധിച്ച്, അത് കേന്ദ്രത്തിന് ഉൾപ്പെടെ കൊടുത്ത പരാതിയെ സംബന്ധിച്ച്, പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടിന് ഉൾപ്പെടെ കൊടുത്ത പരാതിയെ സംബന്ധിച്ച്, സംസ്ഥാന സെക്രട്ടറിക്ക് ഉൾപ്പെടെ കിട്ടിയ പരാതിയെ സംബന്ധിച്ച് യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളത് വസ്തുതയാണ്. അതിനുശേഷം CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് ആദ്യമായി ഇത്തരത്തിൽ ഒരു പരാതിയെ സംബന്ധിച്ച് സാധൂകരിക്കുന്ന വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. അദ്ദേഹത്തെയാണ് ഇന്ന് വിവരദോഷി എന്ന് ഈ MLA തന്നെ വിളിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ഒരു പരാതി ഉണ്ടെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തന്നെ പരസ്യമായി സമ്മതിക്കുകയും തുടർന്ന് സംസ്ഥാന നേതൃത്വം അതിനോട് പ്രതികരിക്കേണ്ടിയും വന്നു. അതിന് CPM സെക്രട്ടേറിയറ്റിന്റെ ഒരു വിശദീകരണമുണ്ട്, അത് വായിക്കാം. PK ശശിക്കെതിരായി കിട്ടിയ പരാതി സംസ്ഥാന നേതൃത്വം ഗൗരവത്തിലെടുത്തില്ലെന്നും കേന്ദ്ര നേതൃത്വം ഇടപെട്ട ശേഷമാണ് നടപടികൾ തുടങ്ങിയതെന്നും ചില മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് മേൽപ്പറഞ്ഞ വസ്തുതകളിൽ നിന്ന് ആർക്കും മനസ്സിലാകും. മേൽപ്പറഞ്ഞ വസ്തുതകൾ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 14 പരാതി കിട്ടിയതാണ്, യുവതിയോട് വിശദീകരണം തേടിയതാണ്, AKG സെന്ററിൽ PK ശശി MLA വിളിച്ചു വരുത്തി വിശദീകരണം തേടിയതാണ്, പിന്നെ അത് പാർട്ടി PB ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശവും സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയിട്ടില്ലെന്ന് PB തന്നെ വ്യക്തമാക്കിയതുമാണ്. എന്നിട്ടും ദിവസേന പുതിയ കഥകൾ മെനയുന്നവരുടെ താല്പര്യം മറ്റെന്തോ ആണ്. ഇതാണ് താങ്കൾ ഈ പറഞ്ഞ കാര്യത്തോട് CPM ഇത് പറഞ്ഞത്, പരാതി ഉണ്ടെന്നും കേന്ദ്ര സംസ്ഥാനത്തോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറയുന്നു പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അല്ലേ? അപ്പോൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്കെതിരായിട്ടാണ് പോൾ ബ്യൂറോ ഒരു പ്രമേയം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഒരു വിശദീകരണ കുറിപ്പ് കൊണ്ടുവന്നത്. നമ്മളെ ആരെയും ബാധിക്കുന്ന വിഷയമല്ല, അത് പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ്, അതവിടെ നിൽക്കട്ടെ. അതിനപ്പുറം അഖിലേന്ത്യാ നേതൃത്വം എന്ന് പറയുമ്പോൾ ബൃന്ദാകാരാട്ടുവിൻ്റെ ഭാഗമല്ലേ? ബൃന്ദാകാരാട്ടിന് കഴിഞ്ഞ 14 കിട്ടിയത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടാൻ താമസിച്ചു എന്ന് പറഞ്ഞത് എന്ത് ഗതികേടായി പാർട്ടിക്ക് ഉണ്ടായിരുന്നു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടാൻ 15 ദിവസം വേണ്ടിയൊന്നും ആയിക്കോട്ടെ, അതവിടെ ഇരിക്കട്ടെ. ഇവിടെ സംസ്ഥാന നേതൃത്വത്തിന് 14 കിട്ടിയത് ഇന്നാണ് സംബന്ധിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംബന്ധിച്ചു പരാതി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരെ ചുമതലപ്പെടുത്തി. ഈ രണ്ടുപേരെ ചുമതലപ്പെടുത്തിയെങ്കിൽ മിനിഞ്ഞാന്ന് ഈ വാർത്ത പുറത്തു വന്ന് മാധ്യമങ്ങളെല്ലാം ഇത് ഏറ്റെടുത്തതിന് ശേഷം അന്ന് ശ്രീ AK ബാലൻ അന്വേഷണ കമ്മീഷനിൽ അംഗമാണല്ലോ, അദ്ദേഹം എന്തുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, എനിക്കൊരു പരാതിയെക്കുറിച്ച് അറിയില്ല എന്ന്. അപ്പോൾ അത് കള്ളം ഈ പറഞ്ഞ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഒന്ന്. നമ്പർ 2, അങ്ങനെയാണെങ്കിൽ ശശി എന്തുകൊണ്ടാണ് മിനിഞ്ഞാന്ന് തന്നെ പറഞ്ഞത്
പരാതി കിട്ടിയെന്ന് പത്രക്കാർ പറയുന്നു, എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന്. ശശിയെ വിളിച്ചു വരുത്തി അന്വേഷിച്ചെങ്കിൽ ശശിക്ക് എന്തെയ്യാന്ന് അറിഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകിൽ ശശിയും എ കെ ബാലനും എന്താ പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇവരെ ആരൊക്കെയോ കള്ളങ്ങൾ പറയുന്നുണ്ട്, മൊത്തം കള്ളം പറയുന്നുണ്ട്. കാരണം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. രണ്ട്, മൂന്നാമത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വനിത വീണ്ടും സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ സമീപിക്കാൻ പോയത്? ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തീരുമാനമെടുത്തുകൊണ്ടിരിക്കുകയാണ്, സംസ്ഥാന നേതൃത്വം പരാതിയിൽ തീരുമാനമെടുത്തുകൊണ്ടിരിക്കുകയാണ്, രണ്ടംഗ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. പരാതിയെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം ഒഴിവാക്കാം. ആർക്ക് പരാതി നൽകി, എങ്ങനെ പോയി, അത് സി പി എമ്മിൻ്റെ ആഭ്യന്തര കാര്യം. പക്ഷേ ഇവിടെ അല്ല, മറ്റൊരു കാര്യമാണ്. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ പ്രസ്താവനയിൽ അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക, സ്ത്രീകളുടെ നേരെയുള്ള അതിക്രമങ്ങൾ തടയുക എന്നീ കാര്യങ്ങളിൽ എക്കാലത്തും സി പി എം ഉറച്ച നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. സ്ത്രീകളെ അപമാനിക്കുന്ന പരാതികൾ ഉയർന്നു വന്ന അപൂർവം ചില സന്ദർഭങ്ങളിൽ കർശനമായ നടപടികളാണ് പാർട്ടി സ്വീകരിച്ചത്. സി പി എമ്മിന്റെ ഇത്തരം നിലപാടുകൾ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ ആ പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പ്രധാന കാര്യം പി കെ ശശി മോഷ്ടിക്കാൻ പോയതിനെ കുറിച്ചല്ല പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ച മറ്റെന്തെങ്കിലും വൃത്തികളെ കുറിച്ചല്ല പറയുന്നത്. അദ്ദേഹം പീഡനം നടത്തിയെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയാതെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായെങ്കിൽ അദ്ദേഹം പീഡനം നടത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള പരാതി പീഡനവുമായി ബന്ധപ്പെട്ടാണ് എന്ന് പാർട്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ പാർട്ടി അടിയന്തരമായി ചെയ്യേണ്ടത് ഇത് പോലീസിനെ ഏൽപ്പിക്കുകയല്ലേ വേണ്ടത്? അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്, ഇത്തരത്തിലൊരു പരാതി കിട്ടിയിട്ട്, പീഡന പരാതി കിട്ടിയിട്ട് സംസ്ഥാനത്തെ എൻ്റെയും മഞ്ജുഷിൻ്റെയും ഉൾപ്പെടെ സംസ്ഥാനത്തെ നിയമമന്ത്രി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നതിൻ്റെ ഔചിത്യത്തെ ചോദ്യം ചെയ്യുന്നത്? സ്വാഭാവികമായും അത് പോലീസിൽ ഏൽപ്പിക്കേണ്ടതാണ്. ഇത്തരത്തിൽ പരാതി ഉണ്ടെന്നും പരാതിക്കാരിയെ വിളിച്ച് അന്വേഷിച്ചെന്നും എം എൽ എ വിളിച്ച് അന്വേഷിച്ചെന്നും ബോധ്യപ്പെടുമ്പോൾ ഈ പരാതിയോടൊപ്പം 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഓഡിയോ ടേപ്പ് ഉണ്ടെന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ഓഡിയോ ടേപ്പ് കേട്ടാൽ തന്നെ വ്യക്തമാവില്ലേ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥയുടെ കണികയെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടി ചെയ്യേണ്ടിയിരുന്നത് ഈ പരാതി നേരിട്ട് പോലീസിനെ ഏൽപ്പിക്കുകയല്ലേ, ഡി ജി പി ഏൽപ്പിക്കുകയല്ലേ വേണ്ടത്? പ്രത്യേകിച്ച് ഡി ജി പി ഇപ്പോൾ എന്താ കിട്ടിയ പരാതിയുടെ പുറത്ത് ലീഗൽ ഒപ്പീനിയൻ എടുക്കാൻ പോയിരിക്കുക. ആ അവസരത്തിലെങ്കിലും പാർട്ടിക്ക് എന്തെങ്കിലും ആത്മാർത്ഥ ഈ സ്ത്രീ സംരക്ഷണത്തെ സംബന്ധിച്ച് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ടിയിരുന്നത് ഈ നിയമമന്ത്രിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് പകരം, ഒരു എം എയെക്കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് പകരം ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഈ പരാതി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ ആത്മാർത്ഥയെ ചോദ്യം ചെയ്യില്ലായിരുന്നു. ഒന്ന്, 14-ാം തീയതി കിട്ടിയ പരാതി ഇത്രയും കാലം വെച്ച് താമസിപ്പിച്ചു. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞതിന് ശേഷം മാത്രമാണ് പരാതിയെക്കുറിച്ച് സംസ്ഥാന നേതൃത്വം പുറത്ത് പറയാൻ തുടങ്ങിയത്. എന്നിട്ടിപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കുക, ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചെന്ന് പറയുകയാണ്, അത് പച്ചക്കള്ളമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എ കെ ബാലൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ശശിയുടെ സ്റ്റേറ്റ്മെൻറ്റും. ശശി അനുശേഷം ഞാൻ ഇടപെടുകയാണ്. ശ്രീമതി ഷാഹിദ കമാൽ, എന്തായാലും ഒരു പീഡന പരാതിയാണ് ഇതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ വാചകങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയിൽ തന്നെ ഇടം പിടിച്ചിരിക്കുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷൻ ഇപ്പോഴും സമയമായില്ല പോലും എന്നാണോ? സംസ്ഥാന വനിതാ കമ്മീഷൻ ഈ പ്രശ്നത്തിൻ്റെ തുടക്കം മുതൽ എടുത്ത അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലപാട് തന്നെയാണ് ശരിയെന്ന് ദേശീയ വനിതാ കമ്മീഷൻ ഇന്ന് തുറന്ന് സമ്മതിക്കേണ്ട ഗതികേടിലുമായി. കാരണം സ്വമേധയാ ഈ വിഷയത്തിൽ കേസെടുക്കാൻ സാധിക്കാത്തതിൻ്റെ സാങ്കേതികമായ സാഹചര്യങ്ങൾ സംസ്ഥാന വനിതാ കമ്മീഷൻ ബോധ്യപ്പെടുത്തിയതാണ്. എന്നാൽ അവക്കവും ആലോചനയില്ലാത്തതും ധൃതി പിടിച്ചുള്ളതുമായ ദേശീയ വനിതാ കമ്മീഷൻ്റെ തീരുമാനം അത് തെറ്റിപ്പോയി എന്ന് സ്വയം സമ്മതിക്കുന്ന ഒരു പത്രസമ്മേളനമാണ് ഇന്ന് ദേശീയ വനിതാ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തെന്നും ഈ പറയുന്ന വനിതയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നും പറഞ്ഞ അതേ ദേശീയ വനിതാ കമ്മീഷൻ ഇന്ന് പത്രസമ്മേളനം നടത്തി പറയുകയാണ്, വേണമെങ്കിൽ അവർ ദേശീയ വനിതാ കമ്മീഷനെ സമീപിക്കട്ടെ എന്ന്. അപ്പോൾ അവിടെയും ഒരു വാക്കുണ്ട്, വേണമെങ്കിൽ. സ്വമേധയാ കേസെടുത്ത് മൊഴിയെടുക്കുമെന്ന് പറഞ്ഞിരുന്ന അതേ ദേശീയ വനിതാ കമ്മീഷൻ വേണമെങ്കിൽ അവർക്ക് ദേശീയ വനിതാ കമ്മീഷനെ സമീപിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ചുവടുമാറ്റം തന്നെ അവരുടെ നിലപാട് അത് ധൃതി പിടിച്ചുള്ളതായിപ്പോയി, തെറ്റായിപ്പോയി എന്ന് അവർക്ക് സ്വയം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒരു സ്വയം തെറ്റുതിരുത്തൽ എന്ന പോലെ ഒരു പത്രസമ്മേളനം ഇന്ന് നടത്തിയത്. എന്നാൽ സംസ്ഥാന വനിതാ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന വനിതാ കമ്മീഷന് ഒരു പരാതി നേരിട്ട് അവർ തന്നിട്ടില്ല. അവരെവിടെയെങ്കിലും വന്ന് ഓപ്പണായി എനിക്കിങ്ങനൊരു വിഷയമുണ്ട് എന്ന് ഇതുവരെ അവർ രംഗത്ത് വന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ ബന്ധുക്കൾ ആരും തന്നെ വന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടില്ല. സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുള്ള കേസുകൾ നിങ്ങൾക്ക് പരിശോധിക്കപ്പെടാവുന്നതാണ്. ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ കേസുകളും ഒന്നുകിലൊരു സാമൂഹ്യ വിഷയമാണ്, ആ വ്യക്തിപരമായ വിഷയമാണെങ്കിൽ അവർ പുറത്തു വന്ന്
എനിക്കിങ്ങനെ ഒരു പരാതിയുണ്ട്, എനിക്കിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ ഓപ്പണായി പറഞ്ഞിട്ടുള്ള കേസുകളിൽ മാത്രമാണ്. കാരണം ശരി, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ശ്രീമതി ഷാഹിദ കമാൽ, സംസ്ഥാന വനിതാ കമ്മീഷൻ. പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ, വനിതാ കമ്മീഷന്റെ ജുഡീഷ്യറി അധികാരങ്ങൾ, അവയ്ക്കുള്ള അധികാരങ്ങൾ, അത് വനിതാ കമ്മീഷന് ബോധ്യമുള്ളതാണല്ലോ. ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ആർക്ക് നൽകിയതാണെങ്കിൽ പോലും അവിടെ കുറ്റകരമായ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ സ്ത്രീകൾക്ക് നേരെ അവിടെ നടപടിയെടുക്കുവാനും ഇടപെടുവാനും കഴിയുമല്ലോ വനിതാ കമ്മീഷൻ. അതാണല്ലോ ഈ സ്വമേധയാ കേസെടുക്കൽ എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ നടന്നിട്ടില്ല എന്നാണോ? CPM സെക്രട്ടേറിയറ്റിന് ബോധ്യമായിട്ടുണ്ട് അവിടെ കുറ്റകരമായ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്ന്. അതാണല്ലോ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഈ പ്രസ്താവന വാചാലമാകുന്നത്. CPM സംസ്ഥാന സെക്രട്ടറിക്ക് കിട്ടിയിട്ടുണ്ട് പരാതി, ദേശീയ ജനറൽ സെക്രട്ടറിക്ക് കിട്ടിയിട്ടുണ്ട് പരാതി, കേന്ദ്ര കമ്മിറ്റി അംഗത്തിനും PB അംഗത്തിനും കിട്ടിയിട്ടുണ്ട് ഈ പരാതി. ഈ പരാതികൾ പിടിച്ചെടുക്കുവാൻ പോലും സാധിക്കുമല്ലോ, പിടിച്ചെടുക്കണമെന്നല്ല പറയുന്നത്, അതിന് പോലുമുള്ള അധികാരമുണ്ടല്ലോ വനിതാ കമ്മീഷന്. പിന്നെ എവിടെ വരെയാണ് നോക്കിയിരിക്കുന്നത്? CPMന്റെ ഈ ആഭ്യന്തര അന്വേഷണം തീരട്ടെ, അത് കഴിഞ്ഞ് പരാതിക്കാരി നേരിട്ട് വരികയാണെങ്കിൽ പരിശോധിച്ച് നോക്കാം എന്നാണോ? ഇങ്ങനെയാണോ വനിതാ കമ്മീഷൻ പെരുമാറാൻ പോകുന്നത്? ഒരിക്കലുമല്ല. വനിതാ കമ്മീഷനിൽ വന്ന് പരാതി തരുന്നതിന് ആർക്കും ഒരു പ്രയാസപ്പെട്ട കാര്യമില്ല. കാരണം വനിതാ കമ്മീഷൻ സ്ത്രീകൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട നിയമപരമായ സംവിധാനമാണിത്. അവിടെ വന്ന് പരാതി തരുന്നതിന് ആർക്കും അടിക്കേണ്ട വനിതാ കമ്മീഷന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ചോദിക്കുന്നു, അതിന്റെ സാങ്കേതികത്വം മനസ്സിലായത് കൊണ്ടാണല്ലോ ദേശീയ വനിതാ കമ്മീഷന് ചുവടുമാറ്റം നടത്തേണ്ടത്. പറഞ്ഞിട്ടില്ല വേണമെങ്കിൽ പരാതി നൽകുക എന്ന് പറയുന്നത്, വേണമെങ്കിൽ പരാതി നൽകാം എന്ന് അല്ലല്ലോ. ദേശീയ വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നലത്തെ കാര്യങ്ങൾ അതേപടി വിഴുങ്ങിയിട്ടൊന്നുമില്ലല്ലോ. അല്ല, ഇല്ലല്ല, ദേശീയ വനിതാ കമ്മീഷൻ ഇന്ന് പറഞ്ഞത് വേണമെങ്കിൽ അവർക്ക് പരാതി നൽകാം. അവർ സ്വമേധയാ കേസെടുത്തതിന് പിന്നെ പരാതി നൽകേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് പറഞ്ഞത്, വേണമെങ്കിൽ പരാതി നൽകാം, പരാതി നൽകിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ്. പരാതി നൽകിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ്. അവിടെ പോയി മൊഴിയെടുക്കാമല്ലോ. അതായത് പരാതി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ പറയുന്നത്. എങ്കിൽ പിന്നെ ഇന്ന് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. വേണമെങ്കിൽ പരാതി നൽകാമെന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു സ്റ്റാൻഡ് എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കണം. സംസ്ഥാന വനിതാ കമ്മീഷൻ അന്നും ഇന്നും ഒരേ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവർക്ക് വനിതാ കമ്മീഷനെ സമീപിക്കാം. തീർച്ചയായിട്ടും ആ പരാതിയിന്മേൽ നടപടികളെടുക്കും. അത് മാത്രമല്ല, അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും സുരക്ഷിതത്വവും കൊടുക്കാൻ സംസ്ഥാന വനിതാ കമ്മീഷൻ തയ്യാറാണ്. ഇവിടെ നിങ്ങളൊക്കെ കമ്മീഷൻ ഏത് വിഷയത്തിലും ഇടപെടുന്നത് ഇതേ രീതിയിലായിരിക്കുമോ? ഇതേ രീതിയിലായിരിക്കുമോ ഏത് വിഷയത്തിലും ഇനി വനിതാ കമ്മീഷൻ ഇടപെടാൻ പോകുന്നത്? മഞ്ജുഷ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, അവര് പൊതുസമൂഹത്തോട് പറയണം, പല കേസുകളിലും സ്വമേധയാ വനിതാ കമ്മീഷൻ കേസെടുത്തിട്ടുള്ളത് അങ്ങനെയുള്ള വിഷയങ്ങളിൽ തന്നെയാണ്. ഇവിടെ വനിതാ കമ്മീഷൻ കേസെടുത്തതിന് ശേഷം അവരെ കണ്ടുപിടിച്ച് അവരാരാണെന്ന് പോലും അല്ല. ഒരു പക്ഷേ ഞങ്ങൾ കണ്ടുപിടിച്ച് അവിടെ എത്തിയാൽ മൊഴിയെടുക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ ഞാൻ പരാതി തന്നിട്ടുണ്ടോ, നിങ്ങളോട് ആര് പറഞ്ഞു എനിക്ക് പരാതി ഉണ്ട് എന്ന് വനിതാ കമ്മീഷനോട് തിരിച്ചു ചോദിച്ചാൽ, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം മഞ്ജുഷേ, ഇവിടെ രാഷ്ട്രീയ പാർട്ടികളോ രാഷ്ട്രീയ സംഘടനകളോ അല്ലെങ്കിൽ സാമൂഹ്യ സംഘടനകളോ അല്ലെങ്കിൽ നവമാധ്യമങ്ങളോ ആരുമായിക്കൊള്ളട്ടെ, അവരൊക്കെ പറയുന്ന ലാഘവത്തോടുകൂടി സംസാരിക്കാൻ പറ്റുന്ന ഒന്നല്ല വനിതാ കമ്മീഷൻ. വനിതാ കമ്മീഷൻ അതിൻ്റെതായ നിയമപരമായ സംവിധാനങ്ങളിലൂടെ മാത്രമേ സംസാരിക്കാൻ പറ്റൂ. ഇത് നാളെ ഇങ്ങനൊരു സംഭവം നടന്നില്ലെന്ന് ഒക്കെ പറയുമ്പോൾ ഇവർക്കൊക്കെ അഭിപ്രായം മാറ്റി മാറ്റി പറയാം. പക്ഷേ വനിതാ കമ്മീഷൻ അങ്ങനെ അഭിപ്രായം മാറ്റി പറയാൻ പറ്റില്ല. ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ നിയമപരവും സാങ്കേതികവുമായ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പരിശോധിക്കുകയും മനസ്സിലാക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലാണ് വനിതാ കമ്മീഷന്റെ പ്രവർത്തനം നടത്തുന്നത്. ഞാൻ ഇടപെടുകയാണ്, ശ്രീമതി ഷാഹിദ കമാൽ ഞാൻ ഇടപെട്ടോട്ടെ. താങ്കളുടെ ഭാഗം അല്ല, താങ്കളുടെ ഭാഗം താങ്കൾ വ്യക്തമാക്കിയല്ലോ. അത് പറയാൻ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ കിട്ടില്ല. ശരി, വനിതാ കമ്മീഷന്റെ ഭാഗം താങ്കൾ വിശദമാക്കിയല്ലോ. വനിതാ കമ്മീഷൻ അംഗം എന്ന നിലയിൽ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ഈ പരാതിക്കാരിയുടെ പരാതിയും മൊഴിയും അത് പോലീസിൽ കൊടുക്കേണ്ടത് അത്യാവശ്യമാണോ ഈ ഒരു പരാതിയിൽ? CPMന് മാത്രമാണ്, CPMന്റെ നേതാക്കൾക്ക്, സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും മാത്രമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. CPMൽ നിന്ന് നീതി കിട്ടുവാൻ ആഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് കൈമാറിയിട്ടില്ല, പരാതിക്കാരിയുടെ അംഗീകാരമില്ല, അനുമതിയില്ല ഈ പരാതി പോലീസിന് കൈമാറാൻ എന്നാണ് നേതാക്കൾ പറയുന്നത്. CPMന്റെ പ്രസ്താവനയിൽ തന്നെ പറയുന്നുണ്ട് ഇത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുവാൻ ബാധ്യസ്ഥരാണ് CPM എന്ന്. മുൻകാലങ്ങളിലും അങ്ങനെ ചെയ്തിട്ടുള്ളതാണെന്ന്. അതുകൊണ്ട് ഇതൊരു പീഡന പരാതിയാണ് എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ പരാതിക്കാരിയുടെ പരാതി പോലീസിൽ എത്തേണ്ടത് നിർണായകമാണോ? പിന്നെയുള്ളത് ദേശീയ വനിതാ കമ്മീഷൻ പറഞ്ഞതാണ്,
ദേശീയ വനിതാ കമ്മീഷൻ പറഞ്ഞത് സ്വമേധയാ കേസെടുക്കുമെന്നാണ്. അവർ പിന്നെ ഇവിടെ ചുവടുമാറ്റം നടത്തിയിട്ടുണ്ടോ? സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലപാട് പരാതി കിട്ടണം, അത് അത്യാവശ്യമാണ്, അതല്ലെങ്കിൽ നാളെ പരാതി ഇല്ല എന്ന് ഈ പരാതിക്കാർ തന്നെ വന്ന് പറഞ്ഞാൽ വനിതാ കമ്മീഷൻ എന്ത് ചെയ്യുമെന്നാണ് മറുപടി. മഞ്ജുഷ, മൂന്ന് ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. ആ മൂന്ന് ചോദ്യങ്ങൾക്കും പരിമിതമായ സമയം എനിക്ക് നൽകണം പറയാൻ. ബഹുമാനപ്പെട്ട ദേശീയ വനിതാ കമ്മീഷൻ അംഗം ശ്രീ ഷാഹിദ കമാൽ പറഞ്ഞ ആ കാര്യത്തിന് എനിക്ക് മറുപടിയുണ്ട്. അത് രണ്ടാമത് പറയാം. ആദ്യം ചോദിച്ച ചോദ്യം, ഇത്ര ഒരു പരാതി നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കിട്ടിയാൽ അതെന്ത് ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഈ വനിതാ നേതാവ്, ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ വനിതാ നേതാവ്, ആ പാർട്ടിയിലുള്ള തന്നെ ഒരു സംസ്ഥാന നേതാവും എം എൽ എയുമായ ഒരാളിനെതിരെ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി കൊടുക്കുന്നത് ആ പാർട്ടിയിലെ നേതാക്കൾക്കാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ പരാതിയിൽ എന്ത് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന കാര്യം നമുക്കറിയില്ല. പക്ഷേ ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ഇന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും സി പി എം ഇറക്കിയ ഔദ്യോഗിക പത്രക്കുറിപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുകൊണ്ടാണ് രണ്ടുപേരെ കമ്മീഷനായി വെച്ചിരിക്കുന്നത്. പാർട്ടി അത്തരത്തിലൊരു കമ്മീഷനെ വെക്കുന്നതും അതിൻ്റെ ധാർമ്മിക പ്രശ്നങ്ങൾ അന്വേഷിക്കുന്നതും ഒന്നും ആരും തടസ്സമല്ല. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല, ഞാൻ അവരെ ശ്ലാഘിക്കുന്നു. പക്ഷേ ഈ രാജ്യത്ത് രാഷ്ട്രീയത്തിൻ്റെ ധാർമ്മികത അപ്പുറം ഒരു ക്രിമിനൽ നടപടിക്രമം, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ആ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഇത്തരം ഒരു പരാതി ബന്ധപ്പെട്ട അധികാരികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് 2008 മുതൽ 2013 വരെയുള്ള ചരിത്രം, സുപ്രീം കോടതിയുടെ പ്രശസ്തമായ ലളിതകുമാരി കേസ് പരിശോധിച്ചാൽ ക്രിമിനൽ നടപടിക്രമം 154 വ്യാപ്തി, അല്ലെങ്കിൽ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അല്ലെങ്കിൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നതിനെ സംബന്ധിച്ച് വിശദമായ രീതിയിൽ ഇന്ന് നമ്മുടെ ഗവർണറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സദാശിവം, അദ്ദേഹത്തിൻ്റെ ബെഞ്ച്, 5 പേരടങ്ങുന്ന ലാർജർ ബെഞ്ച് വിധി പറഞ്ഞിട്ടുണ്ട്. ആ വിധിയിൽ പറയുന്നത് മുമ്പാണെങ്കിൽ കംപ്ലയിൻറ്റ് വേണം, ഇന്നൊരു ഇൻഫർമേഷൻ മാത്രം മതി. ഒരു കോഗ്നിസിബിൾ ഒഫൻസിൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം. ഇതാണ് അതിൻ്റെ നിയമപരമായ ഒരു കാര്യം. ഇവിടെ പരാതി കേന്ദ്ര കമ്മിറ്റിയിലെ അംഗങ്ങൾക്കും സംസ്ഥാന ഭാരവാഹികൾക്കും പരാതി കിട്ടുമ്പോൾ അവർ അവരുടെ പരാതി ഇൻബിൽറ്റ് മെക്കാനിസമായ പാർട്ടി അന്വേഷിക്കുന്നതിന് ആരും എതിരല്ല. പക്ഷേ നിയമപരമായി അവർക്കൊരു ബാധ്യതയുണ്ട്, ആ പരാതി ബന്ധപ്പെട്ട ജൂറിസ്ഡിക്ഷനിലെ പോലീസിനെ ഏൽപ്പിക്കണം. പോലീസ് അതിൽ ആ കേസിൽ അന്വേഷണം നടത്തി മുമ്പോട്ട് പോകാം. എന്തുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട ഈ വനിതാ നേതാവ് ഈ പരാതി ബന്ധപ്പെട്ട അധികാര സ്ഥാനങ്ങൾ, അതായത് ഈ നിയമ സംവിധാനത്തിലേക്ക് കൊടുത്തില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ അഭിപ്രായം പറഞ്ഞില്ല. കാരണം ഒരുപക്ഷെ അവർ വിചാരിക്കുന്നത് പാർട്ടിക്കകത്ത് തന്നെ ഇതിനകത്ത് യുക്തമായ രീതിയിൽ നടപടിയെടുക്കുമെന്നോ അല്ലെങ്കിൽ പാർട്ടി തന്നെ ഈ കാര്യത്തെ ബന്ധപ്പെട്ട പോലീസിനെ ഏൽപ്പിക്കുമെന്നോ ഒക്കെ ആയിരിക്കാം അവരുദ്ദേശിക്കുന്നത്. പക്ഷേ അവരുടെ ഉദ്ദേശം എന്താണെങ്കിലും ഈ രാജ്യത്തെ നിയമ സംവിധാനം അനുസരിച്ച് ആ പരാതി അന്വേഷിക്കുവാനുള്ള നിയമപരമായ ഉത്തരവാദിത്വം നമ്മുടെ പോലീസിനുണ്ട്. ആ പരാതി കിട്ടിയ വ്യക്തികൾക്ക് ആ പരാതി പോലീസിനെ ഏൽപ്പിക്കാനുള്ള ബാധ്യത സെക്ഷൻ 39 CRPS അനുസരിച്ച് ഒരു പബ്ലിക് സെർവൻ്റായി നിൽക്കുന്ന ഒരാൾ, ഒരു പൊതുപ്രവർത്തകൻ ഇത്തരം ഒരു പരാതി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പോലീസിനെ അറിയിക്കണമെന്നുള്ള നിയമപരമായ ബാധ്യതയുണ്ട്. ഇതാണ് അങ്ങ് ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം. ഇനി രണ്ടാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട ഷാഹിദ കമൽ വനിതാ കമ്മീഷൻ അംഗം ഇവിടെ പറഞ്ഞു പരാതി കിട്ടിയിട്ടില്ല, ഫോർമലായിട്ട് പരാതി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല. നാളെ ഈ പരാതി അന്വേഷിക്കാൻ അവരുടെ അടുത്ത് പോയാൽ ഞാനങ്ങനെ പരാതി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ എന്ത് നടപടി എന്ന് എനിക്ക് അവരോട് സഹതാപമേ ഉള്ളൂ. ഷാഹിദ കമലിനെ പോലെ ഇത്രയും ഒരു പ്രഗത്ഭയായ ഒരു പ്രവർത്തകയും വനിതാ കമ്മീഷൻ അംഗവും സ്റ്റാറ്റൂട്ടറി പവറിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കുക നിർഭാഗ്യകരമാണ്. അങ്ങയുടെ അവരുടെ അഭിപ്രായം അവരുടെ ആ കാര്യത്തിൻ്റെ അറിവിലേക്കുണ്ട്. എൻ്റെ ഒരളി അഭിപ്രായം പറയാം, വനിതാ കമ്മീഷനിൽ എസ് പി റാങ്കിലുള്ള അല്ലെങ്കിൽ വളരെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അന്വേഷണ ഉദ്യോഗസ്ഥനായി അവിടെ വെച്ചിട്ടുണ്ട്. സ്റ്റാറ്റൂട്ടറിയായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ പബ്ലിക് മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ആ വന്നതിൻ്റെ സംബന്ധിച്ചുണ്ട് അതിൻ്റെ ആധികാരികത്തെ പരിശോധിക്കുവാൻ വേണ്ടി ആരുടെ ഭാഗത്തു നിന്ന് ഡോക്യുമെൻ്റ് വിളിച്ചു വരുത്തുവാനും പരിശോധിക്കുവാനുള്ള അവസരം നിൽക്കുമ്പോൾ സാങ്കേതികപരമായ പേരും പറഞ്ഞ് അന്വേഷിക്കില്ല എന്ന് പറയുന്നത് രണ്ട് നീതി ഈ രാജ്യത്ത് നടപ്പാക്കുന്ന രീതി ജനങ്ങളെ കാണിക്കുന്നു. അത് നിർഭാഗ്യകരമാണ്. വനിതാ കമ്മീഷൻ അന്വേഷിക്കുക അന്വേഷിക്കാതിരിക്കുക അത് ചെയ്യട്ടെ, പക്ഷേ ജനങ്ങളെ ആ കാര്യം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത്. അതുകൊണ്ട് വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ തീർച്ചയായും നിയമപരമായ ബാധ്യത അതിൽ അന്വേഷിക്കാൻ, അന്വേഷണത്തിൽ അത് കളവാണെങ്കിൽ ആ സ്ത്രീക്കെതിരെ നടപടിയെടുക്കാം, അതിൽ കഴമുണ്ടെങ്കിൽ ആ നടപടിയിലേക്ക് മുൻപോട്ട് പോകാം. എക്സ്പെഡീഷ്യസ് ആയിട്ട് എത്രയും പെട്ടെന്ന് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് വനിതാ കമ്മീഷൻ ആക്ട്, സ്റ്റേറ്റ് വിമൻസ് കമ്മീഷൻ ആക്ട് അന്താരാഷ്ട്ര നമ്മുടെ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി ഇന്ത്യ ഒപ്പിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ രൂപീകരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ഈ രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ച് നമ്മൾ ആവലാതിപ്പെടുന്നതിൻ്റെ അർത്ഥതലങ്ങൾ
പാർട്ടിയെപ്പോലുള്ള ഇത്രയും ഒരു ഉയർന്ന പാർട്ടിയിൽ നിൽക്കുന്ന ആ പാർട്ടി നമ്മുടെ കേരളം ഭരിക്കുമ്പോൾ വനിതാ കമ്മീഷനായിരിക്കുന്ന ശ്രീമതി ഷാഹിദ കമാലിനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് നിർഭാഗ്യകരമാണ്. അത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് വനിതാ കമ്മീഷൻ ഈ നിലപാടെടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ രാഷ്ട്രീയം കൂടി കടന്നു വന്നിട്ടുണ്ട്. ദേശീയ വനിതാ കമ്മീഷനും ഇതിൽ രാഷ്ട്രീയം കളിക്കുകയാണോ? കാരണം ഇവിടെ CPM ഭരിക്കുന്നു, CPMന്റെ ഒരു MLA ഇങ്ങനെ പരാതി വന്നിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ദേശീയ വനിതാ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മറുപടി നൽകുന്നു. പക്ഷേ ഇപ്പോൾ സംസ്ഥാന വനിതാ കമ്മീഷൻ പറയുന്നത് ദേശീയ വനിതാ കമ്മീഷൻ ആദ്യം എടുത്തു ചാടി സ്വമേധയാ കേസെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അവർ പിന്നാക്കം പോയിരിക്കുന്നു എന്നാണ്. അതിൽ കഴമ്പുണ്ടോ? അല്ല, തീർച്ചയായിട്ടും മഞ്ജുഷ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി വളരെ വളരെ വലുതാണ്. കേന്ദ്ര വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടുന്നു എന്ന ഒരു വാർത്ത വന്നപ്പോൾ നമ്മളെല്ലാവരും ഇന്ത്യ എന്ന ഒരു മഹാരാജ്യത്ത് സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു കേന്ദ്ര അധികാര പദവിയിലെയോ അല്ലെങ്കിൽ സംസ്ഥാന പദവിയുടെയോ പ്രശ്നമല്ല, ഇന്ത്യയിലെ ഒരു പൗര എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്കെതിരെ ഇത്തരത്തിലെ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട ഒരു